Biltex Gypsum Plastering Company. Contact 8547-397-875-9074-144-811. നാടുകാണി ചുരത്തിൽ കാറിന് നേരെ കാട്ടാനയുടെ ആക്രമണം. ആനയുടെ ചവിട്ടേറ്റ് കാറിന്റെ മുൻഭാഗം തകർന്നു. കൈക്കുഞ്ഞുങ്ങളടങ്ങുന്ന കുടുംബം രക്ഷപ്പെട്ടത് മൻസൂറിന്റെ മനക്കരുത്ത് കൊണ്ട് മാത്രം. നാടുകാണി ചുരത്തിൽ കാറിന് നേരെ കാട്ടാനയുടെ ആക്രമണം. കൈക്കുഞ്ഞുൾപ്പെടെ കാറിലുണ്ടായിരുന്ന കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴക്ക്. ശനിയാഴ്ച രാത്രി 9:30 ചുരത്തിൽ തണുപ്പൻ ചോലയ്ക്ക് സമീപമാണ് ആനയുടെ ആക്രമണമുണ്ടായത്. വഴിക്കടവ് മുണ്ട ആശാരിപ്പൊട്ടി സ്വദേശികളായ കൂട്ടിലാടി മൻസൂർ, മൻസൂറിന്റെ മകൻ റബീഹ്, മാതാവ് സുബൈദ, സഹോദരന്റെ ഭാര്യ ഷംനാഷറിൻ, മകൻ ആമിൽ എന്നിവരാണ് കാറിലുണ്ടായിരുന്നത്. ഇന്നലെ രാത്രി ഏകദേശം ഒരു 9:30 സംഗതി നടക്കുന്ന സമയത്ത് ഞങ്ങൾ കൂടലൂര് പോയിട്ട് ഇങ്ങനെ തിരിച്ചു വരുന്ന വരവാണ്. അനിയൻ്റെ ഭാര്യൻ്റെ വീട്ടിൽ പോയിട്ട് അവളെ എടുത്തിട്ട് വരുന്ന വരവാണ്. അപ്പോൾ ഏകദേശം നമ്മളെ യാറൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകുമ്പോൾ ഇൻ്റർലോക്ക് ഇട്ട സ്ഥലം കഴിഞ്ഞതിന് ശേഷം പിന്നെ സൈഡിൽ രണ്ടെണ്ണം നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വളവ് നേരിനോട് കൂടി ഒരു 4-5 എണ്ണം നിൽക്കുന്നുണ്ട്. 5 എണ്ണം നിൽക്കുന്നതിൽ എൻ്റെ ബാക്കിലും വണ്ടി ഫ്രണ്ടിലും വണ്ടിയാണ്. കാരണം എനിക്ക് അവിടെ കൊടുക്കാനുള്ളൊരു പിന്നെ സംവിധാനവും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ബ്രേക്കും ചവിട്ടി വണ്ടിയിൽ അവിടെ ഇരുന്നു. അതിൽ ഈ 5 എണ്ണത്തെ ഇറക്കിയൊരുത്തം നേരെ ഡയറക്റ്റ് വന്നിട്ട് ബോണറ്റ് നമുക്ക് കാലെടുത്ത് വരും. അങ്ങനെ കാലെടുത്തിട്ട് 2-3 പ്രാവശ്യം ഒന്ന് തള്ളി നോക്കി. ബ്രേക്ക് പെഡൽ റിലീസാക്കാത്തതുകൊണ്ട് കുറച്ചേരം ഇങ്ങനെ നിന്നിട്ട് ആനോട് പോയി. അപ്പോൾ അതോട് കൂടിയിട്ട് പിന്നെ ഞാനവിടെ നിർത്താനും പിടിക്കാനും നിന്നില്ല. നേരെ വണ്ടി എടുത്തിട്ട് താഴെ പോയി. ആരൊക്കെ ഉണ്ടായിരുന്നു വണ്ടി? വണ്ടിയിൽ ഉമ്മ ഉണ്ടായിരുന്നു, അനിയൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ മോനുണ്ടായിരുന്നു, അനിയൻ്റെ ഒരു കൊച്ചും. ചെറിയ കുട്ടികൾ? ആ ചെറിയ കുട്ടികൾ. അതിന് 1.5 വയസ്സ്, പിന്നെ എൻ്റെ മോന് 4 വയസ്സ്, പിന്നെ ഉമ്മയും അനിയൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ വണ്ടിയിലുണ്ടായിരുന്നത്. വണ്ടിക്ക് കാര്യമായിട്ട് പരിക്കുണ്ടോ? വണ്ടിക്ക് കാര്യമായിട്ട് പരിക്കെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പമ്പറ്, പിന്നെ അതേമാതിരി ബോണറ്റ്, അതിന് നല്ല പരിക്ക് തന്നെയാണ്. അത്രയൊക്കെ തന്നെ ഉള്ളൂ. എന്തായാലും എന്തോ ആയുസിൻ്റെ ഭാഗ്യം. രക്ഷപ്പെട്ടു. ഗൂഢല്ലൂരിലെ സഹോദരിയുടെ വീട്ടിൽ പോയി മടങ്ങുന്നതിനിടെയാണ് ചുരത്തിൽ കാട്ടാന കൂട്ടത്തിന്റെ മുന്നിൽ അകപ്പെട്ടത്. റോഡരികിലും സമീപവുമായി 5 ആനകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ മാറി നിൽക്കുകയായിരുന്ന ഒരാന കാറിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. ആന അടുത്തെത്തിയതോടെ കാർ ഓടിച്ചിരുന്ന മൻസൂർ കാർ ഓഫാക്കി. കാറിന്റെ മുൻപിലെ ബമ്പർ ആന ചവിട്ടി തെറിപ്പിച്ചു. ബോണറ്റിലും ആന മുട്ടുമടക്കി ചവിട്ടി. പരാക്രമം കണ്ട് ഇവരുടെ കാറിന്റെ പിന്നിലുണ്ടായിരുന്ന മറ്റൊരു കാറിന്റെ പിൻഭാഗത്തെ ചില്ലുകളും മുളയിൽ തട്ടി തകർന്നു. മറ്റു വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ കണ്ടതോടെ ചിഹ്നം വിളിച്ച് ഒറ്റയാൻ പിന്തിരിഞ്ഞ് മറ്റ് ആനക്കൂട്ടത്തോടൊപ്പം കാട് കയറുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന ആർക്കും പരിക്കില്ല. കാറിന്റെ മുൻഭാഗം തകർന്നെങ്കിലും ഈ വാഹനത്തിൽ തന്നെയാണ് കുടുംബം ചുരം ഇറങ്ങിയത്. ആനമറയിലെ വനം ചെക്ക് പോസ്റ്റിൽ വിവരം നൽകി. കലതുള്ളിയ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും കുടുംബം രക്ഷപ്പെട്ടത് മൻസൂറിന്റെ മനക്കരുത്ത് കൊണ്ട് മാത്രം. കാറിന് നേരെ പാലെടുക്കുന്ന കരിവീരനെ കണ്ടതോടെ മൻസൂർ സൈഡ് ഗ്ലാസുകൾ ഉയർത്തി കാർ ഓഫാക്കി. കുടുംബാംഗങ്ങളോട് ഒച്ച വയ്ക്കാതെ ഇരിക്കാൻ ആവശ്യപ്പെട്ടു. കാറിന്റെ മുൻഭാഗത്തെ ബമ്പർ ആന ചവിട്ടിത്തെറിപ്പിച്ചപ്പോഴും കാറിലുണ്ടായിരുന്നവർ അലറിക്കരഞ്ഞില്ല. കാറിന്റെ ബോണറ്റിൽ മുട്ടുമടക്കി ചവിട്ടിയ ആന ഒച്ച ഒന്നും കേൾക്കാതെ വന്നതോടെ പിൻവാങ്ങുകയായിരുന്നു. ചുരം ഇറങ്ങുന്നതിനായി റോഡരികിൽ മേയുന്ന ആനകൾ മൻസൂറിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കാർ അരികെ ചേർത്ത് നിർത്തിയപ്പോഴാണ് കൂട്ടത്തിലുണ്ടായിരുന്ന ഒറ്റയാൻ കാറിന് നേരെ പാഞ്ഞെടുത്തത്. പിന്നിൽ മറ്റു വാഹനങ്ങൾ വന്ന് നിന്നതോടെ റിവേഴ്സ് എടുത്ത് പോരാനും കഴിയാതെ വരികയായിരുന്നു. രാത്രി പകൽ എന്നില്ലാതെ ചുരത്തിൽ കാട്ടാനകൾ ഉണ്ടാകാറുണ്ടെങ്കിലും യാത്രക്കാർക്ക് നേരെ ആക്രമണത്തിന് മുതിരാറില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു ബൈക്ക് യാത്രക്കാരന്റെ പിറകെ ഒറ്റയാൻ കൂടിയതായി പറയുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ മലപ്പുറം.